വൈൽഡ് ലവ് രചന ജാസ്മിൻ അവതരണം സാലിം കരുളായി. ഞാൻ ശ്രമിക്ക. അവൻ്റെ മുഖത്ത് നോക്കാതെ പറയുന്നവളെ കെട്ടിപ്പുണരാൻ രുദ്രൻ അദ്ദേഹം തോന്നി. അത്രക്ക് പാവമായ പെൺകുട്ടിയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് തോന്നി. എന്തിന്? വീണ്ടും അവൻ്റെ ഗൗരവം നിറഞ്ഞ ശബ്ദം. അംഗീകരിക്കാൻ ശ്രമിച്ചു നോക്കാൻ പറഞ്ഞില്ലേ? ഞാൻ ശ്രമിക്കാം. എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സങ്കടം വരുവാണ്. പറയുമ്പോൾ അവളുടെ തല ഒന്നുകൂടെ താഴ്ന്നു. അവസാന വാക്കുകൾ പറയുമ്പോൾ വീണ്ടും എന്തോ ടെറിച്ച പോലെ അവനക്ക് തോന്നി. എങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആദരമായി ചോദിക്കുന്നതോടൊപ്പം അവളുടെ അടുപ്പിലൂടെ ചുറ്റി പിടിച്ചുകൊണ്ട് അവളവൻ്റെ നെഞ്ചിലേക്ക് അമർത്തിയിരുന്നു. അവൾ മുഖമുയർത്തി അവനെ നോക്കി. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണോ? പതിയെ കാറ്റ് പോലെ അവളുടെ പിടക്കുന്ന മിഴികളിലേക്ക് നോക്കി ചോദിക്കുമ്പോൾ അവൾ ആദ്യമൊന്ന് തലയാട്ടി. അവളുടെ തൊണ്ടയിൽ നിന്ന് ഉമിനീരിറക്കുന്നത് അവൻ കണ്ടു. അത് കണ്ടു വീണ്ടും അവളെ കരയിക്കാൻ തിരുക്കപ്പെടുന്ന അവൻ്റെ പ്രവൃത്തികൾ പൂർവാധിക ശക്തിയിൽ തിരിച്ചു വരുന്നത് അവൻ അറിഞ്ഞു. എന്തിനാ സങ്കടം? അവളുടെ കവളിൽ തഴുകിക്കൊണ്ട് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അറിയില്ല, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് കരച്ചിൽ വരുവാ. ഇങ്ങനെ ഒരു ജീവിതം ഒരിക്കലും ആഗ്രഹിക്കാത്തത് കൊണ്ടാകും. പറ്റില്ലെന്ന് തോന്നുക. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൾ ആ വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് ശീലമായ കരച്ചിലൊന്നും വരില്ല. അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ ചെയ്യണത്. വിവാഹം കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വേണം. അവൻ്റെ വിരലുകളിൽ അവളുടെ ചുണ്ടിനെ തലോടിയതും അവൾ പെട്ടെന്ന് അവൻ്റെ കൈ തട്ടി. അവളുടെ ആ പ്രവൃത്തിയിൽ അവൻ അവളുടെ മുഖത്തേക്ക് കണ്ണും തുറിച്ച് നോക്കി. പിന്നെ അവൾ തട്ടിയിട്ട് അവൻ്റെ കൈയിലേക്ക്. ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും. എന്ത്? അവൻ്റെ രണ്ട് പിരികവും ചുളിഞ്ഞു. എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യണത് ഞാൻ പറഞ്ഞു കൊടുക്കും. എനിക്ക് ഒരുപാട് സമയം തരാൻ അമ്മ പറഞ്ഞിട്ടുണ്ട്. എവിടുന്നോ കിട്ടിയ ധൈര്യത്തിൽ അവൾ പറയുമ്പോൾ അവൻ ചിരിച്ചു. അമ്മ അവിടെ പറഞ്ഞോട്ടെ, നമ്മളതൊന്നും നോക്കേണ്ടെന്നേ. ഞാൻ നോക്കൂ. എങ്കിൽ നീ ഒറ്റയ്ക്ക് നോക്കണത് ഞാനൊന്ന് നോക്കട്ടെ. അവൾക്ക് സമയം വേണം പോലും തരാ. ഞാൻ എങ്ങനെയെങ്കിലും കൈ കിട്ടിയാൽ മതി എന്ന് കരുതി നിൽക്കുമ്പോഴാണ് അവളുടെ അവസാന വാക്കുകൾ പതുക്കിയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവൾ കേട്ടില്ല. വാ പോവാ, കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം ഇറങ്ങിയാൽ അതൊക്കെ നടക്കൂ. അവൻ അതും പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു. അവളവൻ പിടിച്ച കയ്യിലേക്ക് നോക്കി. അവൻ പെട്ടെന്ന് അവളെ വലിച്ചവനെ നെഞ്ചിലേക്ക് ഇട്ടു. ഇവിടെ കിടക്ക്, ഇതല്ല നിനക്കിഷ്ടം, എനിക്കിഷ്ടമാണ്. പക്ഷേ ഇതിനേക്കാൾ ഇഷ്ടമുള്ളത് വേറെയാണ്. അവളുടെ നോട്ടം കണ്ട് അവൻ പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ അവളുടെ വയറിലായിരുന്നു. അവളൊന്നും മിണ്ടാതെ അവനോട് ചേർന്ന് നിന്ന് പുറത്തേക്ക് നടന്നു. അവർ കാറിൽ കയറി പോകുമ്പോൾ അവൻ്റെ കണ്ണുകൾ അവളുടെ ഒഴിഞ്ഞ കഴുത്തിലും കയ്യിലും കാതിലും ഒക്കെയായിരുന്നു. നിനക്ക് എന്തെങ്കിലും വേണോ? വേണോ വേണ്ടയോ എന്ന് കരുതി രണ്ടും കൽപ്പിച്ച് ചോദിച്ചു. ഇല്ലാന്നവൾ തലയാട്ടുമ്പോൾ അവൻ പ്രതീക്ഷിച്ചെന്ന പോലെ തലയാട്ടി. അവൻ്റെ കാറിൽ ജ്വല്ലറിയുടെ മുന്നിൽ നിർത്തി. മാസ്ക് എടുത്ത് വെച്ച് അവൻ ഇറങ്ങി. കണ്ണുകൾ കൊണ്ട് അവളോട് ഇറങ്ങാൻ പറഞ്ഞു. അവനെ ഒന്ന് നോക്കി അവൻക്കൊപ്പം അവൻ്റെ കയ്യിൽ പിടിച്ച് അവളും അകത്തേക്ക് കയറി. എന്താ സാർ വേണ്ടത്? ചെയിന്, ഒരു സ്ത്രീ വന്ന് പറയുമ്പോൾ അവൾ മറുപടി കൊടുത്തു. ഇങ്ങോട്ട് ഇരുന്നോളൂ. അവർ രണ്ടുപേരും ചെയറിലിരുന്നു. മുന്നിൽ നിർത്തിയ സിമ്പിളായിട്ടുള്ള ചെയിനിൽ നിന്നും അവൻക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം അവൾക്ക് നേരെ നീട്ടിയപ്പോൾ എനിക്കാണോ എന്നവൾ കണ്ണുകൾ കൊണ്ട് ചോദിച്ചു. അവൻ അതേന്ന് തലകുലുക്കി. വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അവൻ കേട്ടില്ല. എല്ലാം അവൻ്റെ ഇഷ്ടത്തിനെടുത്തു. അവൻ്റെ ചോയ്സാണെങ്കിലും അവൾക്കതെല്ലാം അത്രത്തോളം ഇഷ്ടമായിരുന്നു. എല്ലാം ഡയമണ്ട്സ് ആയിരുന്നു. എല്ലാം പേക്കാക്കാൻ നേരം അവൾ റിങ് കൂടെ വേണമെന്ന് പറഞ്ഞു. ദേവിക്കാവുന്ന അറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ എടുത്തോളാൻ പറഞ്ഞു. അവിടെ നിന്നിറങ്ങി കാറിൽ കയറിയിട്ട് അവൻ പറഞ്ഞു. പറ. ഏ, നിനക്കെന്നോട് എന്തോ പറയാനില്ലേ? അത് പറ. അവൾക്കെന്തോ പറയാനുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവൻ പറയുമ്പോൾ അവളിൽ അത്ഭുതമായിരുന്നു. എങ്ങനെ മനസ്സിലായെന്നുള്ള ഭാവവും. നീ പറയുന്നുണ്ടോ? അന്ന് ആക്സിഡൻ്റ് ആയിട്ട് ഒരാളെ ഹോസ്പിറ്റലിലാക്കിയില്ലേ? അന്ന് അവളുടെ ഓപ്പറേഷൻ നടക്കാൻ ഞാനെൻ്റെ മാല വിറ്റിരുന്നു. അതെൻ്റെ വല്ലമ്മച്ചിയുടെ മാലയാണ്. അന്നേരം എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. അതെടുക്കാൻ പറ്റുമോ? അത്രയ്ക്ക് ഇഷ്ടമാണത്. തേങ്ങിക്കൊണ്ട് അവളത് പറയുമ്പോൾ അവനൊന്ന് മൂളി. എവിടെയാണ്? ആ ഹോട്ടലിനടുത്ത് തന്നെയാണ്. അവിടെ പോയി മാല നോക്കി. കുരിശ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ചെയിൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിലേക്കൊരു ചെറിയ ചെയിൻ വാങ്ങി ലോക്കറ്റ് അതിലിട്ട് അപ്പോൾ തന്നെ രുദ്രനാഥ് അവളുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്തു. നല്ലവണ്ണം നേരം വൈകിയാണ് അവർ മാൻഷനിലെത്തിയത്. ദേവി വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു. രുദ്രൻ കാറകത്തേക്ക് കയറ്റുമ്പോൾ തന്നെ കണ്ടു പരിചയമുള്ള രണ്ട് കാറുകൾ. അത് കണ്ടതും അവൻ്റെ ചുണ്ടിലൊരു ചിരിയും അവളുടെ മുഖത്ത് ആരായിരിക്കുമെന്ന പേടിയും നിറഞ്ഞു. ഇറങ്ങുന്നില്ലേ? അവനിറങ്ങിയിട്ടും കാറിൽ നിന്ന് അവൾ ഇറങ്ങുന്നില്ലെന്ന് കണ്ട് രുദ്രൻ അവളുടെ ഭാഗത്ത് ഡോറ് തുറന്ന് അവളോട് ചോദിച്ചു. അപ്പോൾ അവളുടെ കണ്ണുകൾ മുന്നിലുള്ള കാറുകളിലായിരുന്നു. ആരാവുമെന്നുള്ള പേടിയാണ് അവൾക്ക്. അവളുടെ ആരെങ്കിലും ആവുമെന്നുള്ള പേടി. നിനക്ക് നിന്റെ വീട്ടിലെ കാറുകൾ കണ്ടാലറിയില്ലേ? അവളുടെ ഉള്ളിലെ പേടി മനസ്സിലാക്കിക്കൊണ്ട് അവൻ ചോദിക്കുമ്പോൾ അവൾക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. അവൾ ചിന്തിക്കാൻ തുടങ്ങും മുമ്പ് തന്നെ അവൻ ചിന്തിച്ച് കഴിഞ്ഞിരിക്കും.
എന്നവൾക്ക് അറിയാം. അറിയില്ലേന്ന് അവനൊന്നുകൂടെ ചോദിച്ചതും അവളൊന്ന് ചിരിച്ചു. എന്നിട്ട് ഇല്ലെന്ന് തലയാട്ടി. കുറേ കാറുണ്ട്, ആർക്കാ ഏതൊക്കെ എങ്ങനെയൊന്നും അറിയില്ല. ഇറങ്ങ്, എന്തായാലും നിന്റെ വീട്ടുകാരല്ല, ഇത് അച്ഛൻ്റെ വീട്ടുകാരാണ്, ദേവർമഠത്തിലുള്ളവർ, വാ. അതും പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവരകത്തേക്ക് നടന്നു. മുന്നിൽ നിൽക്കുന്ന കാറിൽ ചാരി നിന്ന് സംസാരിക്കുന്ന ഡ്രൈവറെ നോക്കി ഒന്ന് ചിരിക്കാൻ അവൻ മറന്നില്ല. സുഖല്ലേ രാഘവേട്ട? സുഖാണ് കുഞ്ഞെ. അവൻ ചിരിയോടെ ചോദിക്കുമ്പോൾ അദ്ദേഹം വിനയത്തോടെ മറുപടി നൽകി. അത് കേട്ടൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് കയറി. അവരെ നോക്കിയൊന്ന് ചിരിക്കാൻ അവളും മറന്നില്ല. അകത്തേക്ക് കയറിയപ്പോൾ തന്നെ അവർ കേട്ടു ലിവിംഗ് റൂമിൽ നിന്നുള്ള ശബ്ദങ്ങൾ. നമുക്ക് ഫ്രഷായിട്ട് വരാം, അങ്ങോട്ട് ഇപ്പോൾ പോയാൽ പിന്നെ അടുത്തൊന്നും പോരാൻ പറ്റിയെന്ന് വരില്ല. അതും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കൈയും പിടിച്ച് മുകളിലേക്ക് കയറി. യേശുവിൻ്റെ റൂമെത്തിയതും അവൻ അവളുടെ കൈ വിട്ടു. കഴിഞ്ഞ എൻ്റെ റൂമിലേക്ക് വാ, ഒപ്പം താഴേക്ക് പോകാം. റൂമിലേക്ക് കയറുമ്പോൾ അവൻ പറഞ്ഞതിന് അവൻ തലകുലുക്കി. യേശു റൂമിൽ കയറി ഡ്രസ്സ് എടുത്ത് ഫ്രഷാവാൻ കയറി. ഒരു പാലാസയും ടോപ്പും ഇട്ട് മുടി വരുത്തിയിട്ട് അവൾ റൂമിൽ നിന്നിറങ്ങി. രുദ്രൻ്റെ വാക്കുകൾ ഓർമ്മയുള്ളത് കൊണ്ട് അവൻ്റെ ഡോറിലൊന്ന് തട്ടി. ആനക്കുമൊന്നും കേൾക്കാതെ വന്നതും അവൾ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. മനോഹരമായ ഒരു ലക്ഷറി റൂം തന്നെയായിരുന്നത്. ഒരു വട്ടം ആ റൂമിലേക്ക് കയറിയത് അവളുടെ മനസ്സിലേക്ക് വന്നു. അന്നൊരു രാത്രി ആരുമില്ലാത്ത നേരത്ത് അവർക്ക് നേരെ ആക്രമണമുണ്ടായപ്പോൾ പേടിച്ച് പിടിച്ച് കണ്ണിനോടൊപ്പം കയറിയ രംഗം അവളുടെ മനസ്സിൽ തെളിഞ്ഞു. അവൾ കണ്ണുകൾ മുറുകെ അടിച്ച് തുറന്നു. അന്നവർ കയറിയിരുന്നത് രുദ്രൻ്റെ ജിം റൂമിലേക്കാണ്. അവളുടെ കണ്ണുകൾ പോയി, അത് അടഞ്ഞു കിടക്കുകയായിരുന്നു. പെട്ടെന്ന് ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് രുദ്രൻ ഇറങ്ങി വന്നതും അവളുടെ നോട്ടം അവനിൽ ചെന്ന് നിന്നു. അവൻ അവളെ നോക്കി. പെട്ടെന്ന് അവളെ അവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് അവൻ്റെ മുഖത്ത് തന്നെ ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് താഴേക്ക് അവരുടെ എല്ലാം ഇടയിലേക്ക് കയറി ചെല്ലാനുള്ള മടി കൊണ്ടാണ് അവൻ്റെ ഒപ്പം താഴേക്ക് പോകാമെന്ന് അവൾ കരുതിയത്. പെട്ടെന്ന് അവനെ കണ്ടതും അവളൊന്ന് ചിരിച്ചു കൊടുത്തു. എനിക്കൊരു കോള് വന്നു, അതാ വൈകിയത്. അവളോട് പറഞ്ഞുകൊണ്ട് മുടിയെന്ന് കുറഞ്ഞ് ടേബിളിലിരുന്ന് അവൻ്റെ ഫോണ് കയ്യിലെടുത്തുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു. അവൻ നോക്കി അവനക്ക് പിന്നാലെ തന്നെ അവളൊന്ന് നടന്നു. രുദ്രൻ ഒന്ന് തിരിഞ്ഞു നിന്ന് അവളുടെ കൈ പിടിച്ച് വലിച്ചവനെ നെഞ്ചിലേക്ക് ഇട്ടു. ഇവിടെ നിന്നോ, ഒരു ധൈര്യത്തിന് ചെറിയ തരത്തിലുള്ള റാഗിംഗ് ഉണ്ടാവും, അച്ഛൻ്റെ വീട്ടുകാർ അങ്ങനെയാണ്. അവളുടെ നേരെ തല പതിയെ താഴ്ത്തിക്കൊണ്ട് അവനത് പറയുമ്പോൾ അവൻ്റെ നിശ്വാസം അവളുടെ മൂക്കിൽ തട്ടിയിരുന്നു. അവളെ ഒന്നുകൂടെ നെഞ്ചിലേക്ക് അമർത്തി പിടിച്ചുകൊണ്ട് അവൻ താഴേക്ക് നടന്നു. ആള് കടന്ന് ലിവിംഗ് റൂമിൻ്റെ ഡോറെത്തിയതും അവനൊന്ന് നിന്നു. അവളുടെ കണ്ണുകൾ അകത്തേക്ക് നീണ്ടു. സെറ്റിയിലായി ഇരിക്കുന്ന മുത്തശ്ശനെന്ന് തോന്നിപ്പിക്കുന്ന വ്യക്തിയിലാണ് ആദ്യം അവളുടെ കണ്ണുകൾ പതിഞ്ഞത്. അവ പിന്നെ അടുത്തിരിക്കുന്ന മുത്തശ്ശിയിലെത്തി. അവിടുന്ന് ഓരോരുത്തരെയും അവൾ മാറി മാറി നോക്കി. അവൾ നോക്കുന്നതെല്ലാം നോക്കി അവളെ തന്നെ നോക്കി നിൽക്കുവായിരുന്നു രുദ്രൻ. ഹാ, നിങ്ങൾ വന്നോ? ഡോറിൻ്റെ അടുത്ത് നിൽക്കുന്നവരെ കണ്ട ദേവിയാണത് ചോദിച്ചത്. അത് കരുതും വിഷു ഒന്ന് ചിരിച്ചെന്ന് വരുത്തി. രുദ്രൻ്റെ ഭാഗത്തു നിന്ന് മറുപടിയൊന്നും ഉണ്ടായില്ല. അവൾ പതിയെ തലയുയർത്തി അവനെ നോക്കി. അവളെ തന്നെ നോക്കി നിൽക്കുവാണെന്ന് കണ്ടതും അവൾ അവനിൽ നിന്ന് മടന്ന് മാറി മുന്നോട്ട് കണ്ണുകൾ കാണിച്ചു. അത് കണ്ടവൻ മുന്നോട്ട് നോക്കിയതും കണ്ടു അവനെ തന്നെ വായും തുറന്ന് നോക്കിയിരിക്കുന്ന അവൻ്റെ വീട്ടുകാർ. ആ നോട്ടത്തിൽ മുത്തച്ഛനടക്കം ഉണ്ടായിരുന്നു. അവൻ യേശുവിനെ അങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടിട്ടാണ് ആ നോട്ടമെന്ന് അവൻക്ക് മനസ്സിലായി. എന്നാൽ അതൊന്നും അവനെ ബാധിക്കുന്ന കാര്യമായിരുന്നില്ല. അവനിൽ നിന്നും അകന്നവളെ വീണ്ടും അവനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് കയറി. ഇതാണ് മുത്തശ്ശി എൻ്റെ പെണ്ണ് ഇഷ്വ. അവൾ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്ന് പറയുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ അവളിലായിരുന്നു. ചിരിക്കണോ കരയണോ എന്നറിയാതെ അവനെ നെഞ്ചിൽ പതുങ്ങി നിൽക്കുകയാണ് അവൾ. മുത്തശ്ശനൊന്ന് ചിരിച്ചുകൊണ്ട് അവനെ നെഞ്ചിൽ ചാരി നിൽക്കുന്നവളൊന്ന് നോക്കി. ആഹാ, അപ്പൊ ഇതാണല്ലേ ചെകുത്താന്റെ മാലാക. മുത്തശ്ശനൊരു ചിരിയോടെ ചോദിക്കുമ്പോൾ എല്ലാവരിലും അതൊരു ചിരിയായി പടർന്നു. രുദ്രൻ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ടൊന്ന് ചിരിച്ചു. അതവനെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്നവളുടെ വിറയിലും വേഗത്തിലുള്ള മിടിപ്പും അറിഞ്ഞുകൊണ്ടായിരുന്നു. രുദ്ര, മോൾക്ക് ഞങ്ങളേക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്ക്. ആ ശബ്ദം മോഹൻ്റെ ശബ്ദം പോലെ തോന്നി അവൾക്ക്. കാണാനും മോഹനെ പോലെ തന്നെയായിരുന്നു. അല്ലല്ല, ഈ ചേച്ചി തന്നെ പറയട്ടെ, ഞങ്ങളെ കാരാ, പറ, ശരിയാവുന്ന് നോക്കട്ടെ. പെട്ടെന്ന് അയാൾക്ക് അടുത്തിരിക്കുന്ന പെൺകുട്ടി പറഞ്ഞതും യേശു താലയുയർത്തി രുദ്രനെ നോക്കി. അവൻ കണ്ണുകളൊന്ന് ചിമ്മിക്കാണിച്ചു പറഞ്ഞു എന്ന പോലെ. അവളൊന്നും മിണ്ടാതെ അങ്ങനെ തന്നെ നിന്നു. അതൊന്നും വേണ്ട മോൾക്ക്, നിങ്ങൾ ആരെയും അറിയില്ല, ശബ്ദമോ പേരോ അങ്ങനെയൊന്നും, അതുകൊണ്ട് ആ കളി വേണ്ട. ദേവി യേശുവിൻ്റെ ഭാഗം പറഞ്ഞു. അവൾക്കതൊന്നും പറയാൻ അറിയില്ല എന്നതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. ഒന്നാമത് ഇത്ര പേരുടെ മുന്നിൽ നിന്ന് രുദ്രനെ നെഞ്ചിപ്പറ്റി ചേർന്ന് നിൽക്കുമ്പോൾ തന്നെ അവളുടെ പകുതി ജീവൻ പോയി കാണുമെന്ന് ദേവിക്കറിയാം. അതൊന്നും പറ്റില്ല ചെറിയമ്മേ, ചേച്ചി പറയണമെന്ന് പറഞ്ഞാൽ പറഞ്ഞേ പറ്റൂ. പറ പറ വേഗം പറ, ഞങ്ങൾക്ക് രുദ്രൻ്റെ ആരൊക്കെയാണ്? ദേവി പറയുമ്പോൾ ഒരു പൊടിക്ക് വിട്ടുകൊടുക്കാൻ ആ പെൺകുട്ടി തയ്യാറായിരുന്നില്ല. ചേച്ചി, കണ്ണൻ്റെ ശബ്ദം കേട്ടതും വിഷു കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി.
ധൈര്യമായി പറഞ്ഞോ, തെറ്റിയാലും കുഴപ്പമില്ല, തോന്നിയത് പറഞ്ഞു. ഈശുവിനോട് പറയുന്നതിനോടൊപ്പം അവൻ അവളെ നോക്കി കണ്ണടച്ച് കാണിച്ചു. അതിനവളൊന്ന് ചിരിച്ചു. അവൾ രുദ്രനിൽ നിന്നും മാറാൻ നോക്കിയതും നടന്നില്ല. ഇനി നടക്കില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൾ അങ്ങനെ തന്നെ നിന്നുകൊണ്ട് കൈ ഉയർത്തി ആദ്യം സംസാരിച്ച വ്യക്തിയിലേക്ക് വിരലിച്ചുകൊണ്ടി. അച്ഛൻ്റെ ഏട്ടൻ, അവളൊരു ചിരിയോടെ പറഞ്ഞു. അതിനദ്ദേഹം ചിരിയോടെ അതേന്ന് തലയാട്ടി അവൾ കണ്ണുകൾ കൊണ്ട് എല്ലാവരെയും നോക്കി. സാരിയിട്ട് മുത്തശ്ശിയുടെ ഇപ്പുറത്തിരിക്കുന്ന സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചു. ഭാര്യ. അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് തന്നെ പറയുമ്പോൾ അദ്ദേഹം കണ്ണുകൾ ഇവിടുത്തെ അതേന്ന് തലയാട്ടി. അവളുടെ കണ്ണുകൾ വീണ്ടും എല്ലാവരിലും ഓടി നടന്നു. ഒടുവിൽ അതൊരു പയ്യനിൽ ചെന്നിരുന്നു. റോണിയുടെ പ്രായം കാണും. മകൻ. അപ്പോഴും അദ്ദേഹം അതേന്ന് തലയാട്ടി. എല്ലാവരിലും ഒരു ചിരി വിടുന്നു. വീണ്ടും അവളുടെ വിരലുകൾ വേറൊരാൾക്ക് നേരെ ഉയർന്നു. അച്ഛൻ്റെ വേറൊരു ഏട്ടൻ. അതിനദ്ദേഹം അതേന്ന് തലയാട്ടി. അവളുടെ കണ്ണുകൾ വീണ്ടും ചുറ്റി ഓടി നടന്നു. അത് ആ പെൺകുട്ടി കടുത്തിരിക്കുന്ന സ്ത്രീയിലെത്തി. ഇത് ഭാര്യ. അതേന്ന് തലയാട്ടി. അവളൊന്ന് ചിരിച്ചു. വീണ്ടും അവളുടെ കണ്ണുകൾ എല്ലാവർക്കും ചുറ്റും ഓടി. രുദ്രൻ അവളുടെ കണ്ണുകൾ പോകുന്ന ഭാഗത്തേക്ക് കണ്ണുകൾ പായിച്ചു. അവളുടെ കണ്ണുകൾ അവസാനം ചെന്നു നിന്നത് കണ്ണനിലായിരുന്നു. അവളുടെ നോട്ടം കണ്ടതും അവൻ കണ്ണുകൾ കൊണ്ട് ആ സ്ത്രീക്ക് അടുത്തിരിക്കുന്ന പെൺകുട്ടിയെ കാണിച്ചു കൊടുത്തു. ഈശു കണ്ണുകൾ മാറ്റി ആ പെൺകുട്ടിക്ക് നേരെ ചൂണ്ടി. മകൾ. ഒരു ചിരിയോടെ തലയാട്ടി. ഈശുവിൻ്റെ കണ്ണുകൾ വീണ്ടും ചുറ്റും പാഞ്ഞു. കണ്ണനിൽ വന്നു നിന്ന്. പക്ഷെ അവൻ്റെ നോട്ടം അവളിലായിരുന്നില്ല, അവനെ തന്നെ നോക്കി നിൽക്കുന്ന രുദ്രനിലായിരുന്നു. അത് മനസ്സിലാക്കി അവൾ പതിയെ തലകുത്തി നോക്കി. കണ്ണൻ നോക്കി പേടിപ്പിക്കുവാണ്. നിന്റെ കള്ളത്തിനെ മൊത്തം പഠിപ്പിച്ചു കൊടുത്തല്ലേ. കണ്ണനെ നോക്കി രുദ്രൻ അത് പറയുമ്പോൾ കണ്ണനെ വിളിച്ചു. രുദ്രൻ അവളിൽ നിന്ന് നോട്ടം മാറ്റി നെഞ്ചിലമർന്ന് നിൽക്കുന്നവളൊന്ന് നോക്കി. വല്യപ്പച്ച, ഇവൾക്ക് നിങ്ങൾ ആരെയും അറിയില്ല. ഈ പൊട്ടൻ പറഞ്ഞു കൊടുക്കുന്നത് അവൾ അതുപോലെ പറഞ്ഞു, അത്രയേ ഉള്ളൂ. രുദ്രനൊരു ചിരിയോടെ പറഞ്ഞു നിർത്തിയതും എല്ലാവരും കണ്ണനെയും വിശുവിനെയും മാറി മാറി നോക്കി. കണ്ണനൊരു ഇളിയോടെ ഇരിക്കുവാണ്. വിശു തലതായത് തെറ്റ് ചെയ്ത പോലെ അവനോട് ഒട്ടി നിൽക്കുവാണ്.